ഹായ് ഹലോ മഞ്ചാടി കുര എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ മനുഷ്യൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡേ ബൈ ഡേ ഓരോ ദിവസം കാണുന്ന മുഖങ്ങൾ വരെ നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറവി നമുക്ക് ഏകദേശം ചില സമയത്തൊക്കെ നല്ലതാണ്, പക്ഷേ ചില സമയത്ത് മറവി ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടനവധി വിവാദങ്ങളും പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും കുറേ നാൾ നടക്കും, പിന്നെ വേറൊരു വിവാദം കിട്ടിയാൽ നേരെ റിട്ടേൺ അടിച്ച് അതെല്ലാം മറന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാറുന്ന വാർത്തകളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന വാർത്തകൾ അവരെടുക്കുന്നു, അതെല്ലാം അവർ പബ്ലിഷ് ചെയ്യുന്നു, നമ്മളത് കാണുന്നു, നമ്മളതിനെ പ്രതികരിക്കാൻ പോകുന്നു, അടുത്ത വാർത്ത കിട്ടുന്നു, നമ്മൾക്കത് കാണിച്ചു വരുന്നവർ നമ്മൾ പ്രതികരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കിളിനുള്ളിൽ കിടന്ന്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ SFI കാരുടെ വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ അഡ്മിഷനും വ്യാജ കോഴ്സും എല്ലാം കൂടി ചേർന്ന് ഒരു SFI മയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്കാണ് പിടിയിൽ നിന്ന് തൊപ്പി എന്ന യൂട്യൂബർ കയറുന്നത്. എല്ലാവരും SFI കാരെ അങ്ങ് മാറുകയും തൊപ്പിയുടെ പുറകെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു. തൊപ്പി തെറ്റുകാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളും പല കാരണങ്ങളുമായി യൂട്യൂബേഴ്സും അതേപോലെ തന്നെ മീഡിയാസും എല്ലാവരും ഇറങ്ങി. തൊപ്പിയുടെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ തൊപ്പി ഒരു മോശം വാക്ക് പറഞ്ഞുവെന്നും ഒരു പരിപാടിക്ക് ആൾക്കാരെ കൂട്ടിയെന്നും പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് തൊപ്പിയാണ് ആൾക്കാരെ കൂട്ടിയതല്ല, തൊപ്പിയല്ല ആൾക്കാരെ കൂട്ടിയതെന്ന് സമൂഹം ചിന്തിക്കുന്നില്ല? ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്തിനു പറയുന്നു, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ലോകം മൊത്തം ഞെട്ടിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അർജൻറ്റീന ടീം ഇന്ത്യയിൽ കളിക്കാൻ അവർ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷൻ അതിന് സമ്മതിച്ചില്ല. ബിക്കോസ് എന്താ, നമ്മുടെ അവരെ കൊണ്ടുവന്ന് കളിപ്പിക്കാനും സ്റ്റേ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇല്ല പോലും. ഇവിടെ 2,000 കോടിയുടെ പ്രതിമകളും അതേമാതിരി തന്നെ അമ്പലങ്ങളും രാജ്യസഭയിൽ പൂജകളും എല്ലാം ചെയ്യുന്ന ഈ നാട്ടിൽ ഒരു പ്ലേയേഴ്സിനെ കായികപരമായി സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അവരുടെ പൈസയില്ല. നമ്മളടയ്ക്കുന്ന നികുതി പണമെല്ലാം അമ്പലത്തിനും പ്രതിമയ്ക്കും വേണ്ടിയാണോ, അതോ ജനങ്ങളുടെ സന്തോഷത്തിനും? ജനങ്ങളുടെ സന്തോഷത്തിന് ഉദ്ദേശിച്ച കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം സന്തോഷിക്കാനല്ല, ജനങ്ങളുടെ ആവശ്യകരമായ സന്തോഷങ്ങൾക്ക് ഉപയോഗിക്കാനാണോ നമ്മൾ നികുതി പണം അടയ്ക്കുന്നത്? ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ നടക്കുന്നത് രാജഭരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം മന്ത്രിമാർ വരുമ്പോൾ നമ്മൾ റോഡിൽ ഒതുങ്ങി നിൽക്കുകയും അവർ പോയതിനു ശേഷം നമ്മൾ പോവുകയും അവരുടെ ഭടന്മാരെന്ന് പറയുന്ന പോലീസുകാർ നമ്മളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഇതൊരു രാജഭരണമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനത്തെ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മഞ്ചാടിക്കൊരു പബ്ലിക്കിനോട് ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന കാര്യമാണ് AI ക്യാമറയുടേത്. AI ക്യാമറ വന്നതിന് ശേഷം ഒരു ഇടയ്ക്ക് പറയുകയാണ് നേതാക്കന്മാർക്ക് ഫൈൻ ഇല്ല എന്നുള്ളത്. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ അവർ പറഞ്ഞു നേതാക്കന്മാർ അങ്ങനെ വേർതിരിവൊന്നുമില്ല, എല്ലാവർക്കും ഫൈൻ കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ഇടാതെ പോകുന്ന പോലീസ് വണ്ടിയിലുള്ള പോലീസ് മാമന്മാർക്ക് അവിടെ കൺട്രോൾ റൂമിൽ നിൽക്കുന്ന പോലീസുകാർ ഫൈൻ അടയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഇതേമാതിരി ഒട്ടനവധി ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമ്മൾ മഞ്ചാടിക്കുരുവിലെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഇസ്മി രാഹുൽ സൈനിങ് ഓഫ്.